And hi friends, welcome to another episode. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും വെക്കേഷനൊക്കെ ദൂരെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കുക എന്നുള്ളൊരു പ്രശ്നമുള്ളൊരു പരിപാടിയാണല്ലേ. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞു. പക്ഷേ ഇവിടെ കാനഡ പോലുള്ളവരുടെ സ്ഥലത്തൊക്കെ ആണെങ്കിലും ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതൊക്കെ നമുക്കൊരു ഏറെ ഹെസിറ്റേഷനാണ്. ആൾക്കാരോടൊന്ന് ചോദിക്കാനും നെയ്ബേഴ്സിനോടൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാവോ എന്നൊക്കെ ചോദിക്കാനൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരു പരിപാടിയാണ് ഇതുപോലെ വെള്ളം നിറച്ചിട്ട് ചിരട്ടിട്ട് വെള്ളം ഇങ്ങനെ ചെറിയ ഡ്രിപ്പായിട്ട് നമുക്ക് നനഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. എന്താണേലും ഞാൻ നോക്കിയിട്ട് ഇത് ഞാൻ രാവിലെ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം ജാസ്പറിൽ ആൽബർട്ടയിലൊക്കെ കറങ്ങാൻ പോകുമ്പോൾ 4 ദിവസം മാറി നിൽക്കും. അപ്പോൾ 4 ദിവസം വെള്ളം ഒഴിച്ചിട്ട് ഈ ചൂടത്താണെങ്കിൽ വെച്ച പ്ലാന്റ്സ് എല്ലാം കരിഞ്ഞു. അതുകൊണ്ട് ഇതിനെല്ലാം ഒന്ന് വെച്ചേപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്യാൻ പോകും. ഇവിടെ എല്ലാം ഇതുപോലെ ജാറ് വെക്കാൻ പോകാം. ഓൾറെഡി ഞാൻ എന്താ പറയുക, റീസൈക്കിളിൻ്റെ ബോട്ടിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് യൂസ് ചെയ്താണ് ഞാനിങ്ങനെ ഒരു ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓ നമുക്ക് എൻ്റെ കയ്യിലുണ്ട് റീസൈക്കിൾ ചെയ്യാൻ വെച്ചിരുന്ന ബോട്ടിൽസൊക്കെയാണ്. ഇതായാലും ദൈവാനുഗ്രഹത്തിന് വെള്ളം കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇതെല്ലായിടത്ത് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ഞാൻ പാടുവെക്കണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരു സാമാന്യ വലിപ്പമുള്ള കുപ്പി എടുക്കുക. നമ്മൾ എത്ര ദിവസമാണോ മാറി നിൽക്കുന്നത് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വലിപ്പമുള്ള ബോട്ടിലെടുക്കുക. ഇവിടെ ഞാൻ നമ്മുടെ പാലും കുപ്പി, ഞങ്ങൾക്ക് 4 ലിറ്ററിൻ്റെ ഡിസ്പോസിബിളായി കുറേ പാലും കുപ്പിയുണ്ട്, പിന്നെ കുറേ ജ്യൂസിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത് ചാക്ക് ചരടാണ് കേട്ടോ, ജൂട്ടിൻ്റെ ചാക്ക് ചരട്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. തുണിയേക്കാളും ഒക്കെ നല്ലത് എനിക്ക് തോന്നുന്നു ചാക്ക് ചരടായിരിക്കും. അതിൻ്റെ നീളം നോക്കുക, അതിൻ്റെ ചാക്ക് ചരട് ആ ബോട്ടിൻ്റെ ഏറ്റവും അടിയിൽ പോയി കിടക്കണം കേട്ടോ. അങ്ങനെ കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കല്ലടി കെട്ടിയിട്ടിട്ട് എന്നതോട്ടിട്ടാണ് അപ്പോൾ അടി പോയി കിടന്നോളൂ അത്. എന്നാൽ മാത്രമുള്ള വെള്ളം മൊത്തം ഫില്ലാ മീൻസ് കാലിയാകുന്നതിനനുസരിച്ച് വെള്ളം എപ്പോഴും നമ്മുടെ ഈ ചാക്ക് ചരടുണ്ടല്ലോ വെറ്റായിട്ടിരിക്കുന്നത്, അത് ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് സക്ക് ചെയ്തെടുക്കത്തില്ല വെള്ളം. പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ബോട്ടിൽ, അതായത് നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്ന ബോട്ടിലുണ്ടല്ലോ, അത് നമ്മുടെ ചെടീനേക്കാളും വലിയ, അതായത് ചെടിയുടെ റൂട്ടിനേക്കാളും നമ്മളെങ്ങോട്ടാണ് ഒഴിക്കുന്നത് അതിനേക്കാളും ഇച്ചിരിയുടെ ഹൈറ്റ് പൊങ്ങിയിരിക്കണം. ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് വേണ്ടാണ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാക്ക് ചരടെല്ലാം ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് ഇതൊരു നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെറ്റായിട്ട് എടുക്കുന്നത്, അല്ലാതെ ചുമ്മാ നനച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാനിത് ഇന്നലെ രാവിലെ വെച്ചതാണ് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. ഇതുവഴി തന്നെ നന്നായിട്ട് സാൻഡ് മോയ്സ്ചറൈസ്ഡ് ആവുന്നുണ്ട്, ശരിക്കും സക്സസ് ആവും കേട്ടോ. എത്ര വലിയ ബോട്ടിൽ വേണമെന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കുക. കാരണം എത്ര ദിവസം നമ്മൾ മാറി നിൽക്കുന്നതിനനുസരിച്ച് ബോട്ടിലും വെള്ളം നിറച്ച് വെക്കുക. ആരുടെ സഹായം കൂടാതെ നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് നമ്മൾ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്നിടം വരെ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും, ഡ്രൈ ആയി പോകത്തില്ല. സോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ യുവർ വാലി ടൈം. ഹാവ് എ ഗുഡ് വൺ. ബൈ ബൈ.